പള്ളിയിലൊക്കെ വന്നിട്ര പള്ളി പോണ ഒരാള്. ഞാനെന്നും പള്ളിയിലൊക്കെ പോകാറുള്ളതാ. ഞാൻ ചെറിയ വർക്ക് ഉണ്ടല്ലോ. എന്നിട്ട് വർക്ക് നിങ്ങട് വന്നാ ഞാൻ കഴിഞ്ഞിട്ട് പറയാ. നിങ്ങട് വാങ്ങണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം പേപ്പന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫ്ലക്സ് നീ വർക്ക് ചെയ്തോ? അത് കുഴപ്പമില്ല, ശരിയാക്കി തരാം. പോട്ടണ്ടോ? പെൻ ഡ്രൈവിലുണ്ട്. എടുക്ക്. അവിടെ ശരിയാക്കിയേ. അവിടെ കേട്ടോ നിങ്ങ ആ ആ മൂടിലാശം. ആ മതി മതി. എങ്ങനെ പോണ നീ? സമയം എത്ര നോക്കി? പിന്നെ കട തുറന്നില്ല. കുറച്ച് കഴിയുമ്പോ പോവാം. ഞാൻ കൂടി വരാം. എന്നാ കുറച്ച് കഴിഞ്ഞു പോവാം. ഓട്ടോ നോക്കിയടാ. ഐ പൊരിച്ചില്ല. ഏതാ പിള്ളേര്? ആ ഫോട്ടോ കൊള്ളാലോ. അല്ലെങ്കിൽ ഇവന്മാരൊന്നും പണ്ടത്തെ പോലല്ലോ. ഒക്കെ ഫ്രീക്കന്മാരല്ലേ. ഇതേ കണ്ടില്ലേ ഓരോരുത്തന്മാരെ? ഒക്കെ ഒരു ജാതി റോളിലിറങ്ങുന്ന ടീം ലിസ്റ്റേ. ഇതാ ഒരു മിനിറ്റ്, ഒന്ന് താത്തി കേക്കടാ. ഇതാ പോസ്റ്റ്, ആ പോസ്റ്റ് തന്നെ. എന്നിട്ടൊന്ന് 28 പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് 10 യൂണിറ്റ് നീ രക്തം വേണം. ഇതൊക്കെ എന്ത് എടാ? ഒന്ന് ഷെയർ ചെയ്ത്. നാളെ നമ്മളാരെങ്കിലും ആണെങ്കിലോ പിന്നെ. സമയം നോക്കി നീങ്ങലെന്ന. സമയായ സ്നേഹം കൊണ്ട് ആൾക്കാരും സത്യം പറയല്ല. ചേട്ടൻ സൂപ്പറാ. ഹലോ എടാ. ഹലോ എടാ, എഡ്വിന് വണ്ടി അടിച്ചു തുടങ്ങി. ഇപ്പോ എടാ ഇപ്പൊ തന്നെയാണ് നമ്മുടെ ജംഗ്ഷന്റെ അവിടെ ചേട്ടാ. റോംസറി കയറിയതാ. എടാ സെന്റ് ജോസഫിൽ എത്തിച്ചുണ്ട്. പക്ഷേ ബ്ലഡോട് വേണ്ടി പ്രയറവ് ആയിട്ട് ബ്ലഡും കിട്ടാനില്ല. എടാ നീ ഒന്ന് നോക്കി. എടാ ഗ്രൂപ്പ് നെഗറ്റീവ് ആണ്. എടാ നീ അവിടെ പിള്ളേരോടൊപ്പം ഒന്ന് വിളിച്ചു പറയാ. എന്നിട്ട് എന്താ നോക്കട. സെന്റ് ജോസഫ് ഹോസ്പിറ്റലാ. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ടോ? നീ നമ്മുടെ പിള്ളേരെ വിളിച്ചിട്ട് അവന് നെഗറ്റീവ് ബ്ലഡ് ഉണ്ടോ നോക്ക്. അല്ല എന്നെ വിളിക്ക്. Thank you.
ആരെങ്കിലാണെങ്കിലോ. ഹലോ ഹലോ ചേട്ടാ, ഇപ്പൊ തന്നെ ഒരു പോസ്റ്റ് ഉണ്ടായില്ലേ, ഓ നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനത് കണ്ടിട്ട് വിളിക്കുകയാണേ. എന്റെ ഓ നെഗറ്റീവാ, ബ്ലഡ് ചെയ്യാൻ തരാം. അപ്പൊ ചേട്ടാ ഞാൻ എങ്ങോട്ട് വരണ്ടേ? നീ ആ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ എടുക്കുന്ന ആ കാഷ്വാലിറ്റിയോട് എന്റെ ഫ്രണ്ട് ഉണ്ടോ, ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്യാം. ഓക്കെ. ഇതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോഴേ നമ്മുടെ കണ്ണുകളും തുറക്കുകയുള്ളൂ. ഒരുപക്ഷെ നാളെ ഇത് നമുക്കും സംഭവിച്ചേക്കാം. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഒട്ടേറെ വഴികൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവാൻ